ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ. പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് പ്രസിഡന്റിന്റെ മറുപടി. തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഞ്ചായത്തിൽ നിക്ഷിപ്തമാണെന്ന് എം ശ്രീധരൻ പറഞ്ഞു. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനെതിരെ രണ്ട് ദിവസം മുമ്പാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വാർത്താസമ്മേളനത്തിൽ രംഗത്ത് വന്നത്. രാഷ്ട്രീയ വിവേചനത്തോടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആരോപണം. എം പി അനുവദിച്ച ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ലെന്നും എം പി ആരോപിച്ചിരുന്നു. എം പിയുടെ ആരോപണം പൈനൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചത് എം പിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത കെ ജയരാജാണ്. വിഷയം വികസന സമിതി യോഗത്തിൽ ഉന്നയിക്കണമെന്ന് എം പി അറിയിച്ചതായി കെ ജയരാജ് പറഞ്ഞു. തുടർന്ന് ചെറുതാഴം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. തുടർന്ന് സംസാരിച്ച ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഇക്കാര്യത്തിൽ മറുപടി നൽകി. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറയുന്ന എം പി പഞ്ചായത്തിൽ എം പി ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു വികസന പദ്ധതിയും ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. ജലജീവൻ മിഷൻ പദ്ധതിയെ തുടർന്ന് പൊട്ടിത്തകർന്ന നിരവധി റോഡുകളിൽ ഒന്നുപോലും നവീകരിക്കാൻ എം പി തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ എം പി ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ചുമടുതാങ്ങിയിലാണ്. എന്നാൽ ഇവിടെ എം എൽ എയുടെ മിനി മാസ്റ്റ് ലൈറ്റ് അനുവദിച്ചിരുന്നു. അധികം തിരക്കില്ലാത്ത സ്ഥലമായതിനാൽ ഇവിടെ മിനി മാസ്റ്റും തൊട്ടുതന്നെ പഞ്ചായത്തിൻ്റെയും മറ്റ് പൊതുപരിപാടികളും നടക്കുന്ന പ്രധാന കേന്ദ്രമായ മണ്ടൂരിൽ എം പിയുടെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനുമാണ് പഞ്ചായത്ത് തീരുമാനിച്ചത്. എം എൽ എയുടേത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ചുമടുതാങ്ങിയിൽ സ്ഥാപിക്കാനും അതിന് തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മണ്ടൂർ നിങ്ങൾക്കറിയായിരുന്നു. ചരിത്രപരമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. പള്ളി, സ്കൂളുകൾ, പൊതുപരിപാടികൾ, എല്ലാം നടക്കുന്ന ബാങ്ക്, എല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ എം പിയുടെ ഹൈമാസ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതുപ്രകാരമാണ് ഞങ്ങൾ എം പി കത്ത് കൊടുത്തത്. അതിനൊന്നും തെറ്റ്. അവിടെ എം പിയുടെ ലൈറ്റ് അവിടെ കത്തിയാൽ ജനങ്ങൾ കാണൂലേ? ഇവിടെ കത്തിയാലും ജനങ്ങൾ കാണൂലേ? പിന്നെ ഇതിനെ ഇവിടെ തന്നെ സ്ഥാപിക്കണം എന്നെതിരെ വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നു. പത്രസമ്മേളനം നടത്തി എതിരെ ഇങ്ങനെ വാശി പിടിക്കും. ഞങ്ങൾ ഒഴിവാക്കിയത് ശരി, ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഇതാ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ് മറ്റേ സ്ഥലം, ഇവിടെ ആ സ്ഥലം. വളരെ സദുദ്ദേശപരമായി ഒരു രാഷ്ട്രീയ വിഷയമില്ലാതെ വികസനത്തെ മാത്രം കണ്ടുകൊണ്ട് എടുത്തൊരു തീരുമാനമാണിത്. തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതും അതിൻ്റെ റിപ്പയറിങ്ങുമെല്ലാം പഞ്ചായത്തിൽ നിക്ഷിപ്തമായ കാര്യമാണ്. ഒരു ഹൈമാസ് ലൈറ്റിന് വൈദ്യുതി ബില്ലായി പഞ്ചായത്ത് അടക്കേണ്ടി വരുന്നത് ഒരു മാസം 6000 മുതൽ 8000 രൂപ വരെയാണ്. റിപ്പയറിങ്ങിനായി ചെലവാക്കുന്നതാകട്ടെ 60000 മുതൽ 80000 രൂപ വരെയാണെന്നും പഞ്ചായത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് എം പി പറഞ്ഞത് കാര്യമാക്കുന്നില്ലെന്നും കേസിനെ ഭയപ്പെടുന്നില്ലെന്നും എം ശ്രീധരൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.